നമ്മളിന്നത്തെ വീഡിയോ പഠിച്ചിരുന്നത് ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ്. അതായത് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ റോഡ് ക്ലോസ് ആകും. അതായത് നമ്മൾ ആ ഒരു ക്ലോസ് ആയ സ്ഥലത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് റോഡ് ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു ഗ്യാപ്പ്, ചിലപ്പോൾ റോഡ് കിട്ടാൻ സമയമെടുത്തപ്പോൾ ഗൂഗിൾ മാപ്പിൽ മിസ്സായി പോയതായിരിക്കും. ഇങ്ങനെ രണ്ട് റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഗൂഗിൾ മാപ്പിൽ അങ്ങനെ സൗകര്യം ഉണ്ടാവില്ല. നമ്മൾ യാത്ര പോകുമ്പോൾ വഴിയിൽ വെച്ച് റോഡ് ഗൂഗിൾ മാപ്പ് അവസാനിക്കുകയും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പുതിയ റോഡിലേക്ക് കിടക്കുകയും ചെയ്യും. പക്ഷേ ഗൂഗിൾ മാപ്പിൽ ആ ഒരു ഭാഗം ആഡ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ ഒക്കെ ലൊക്കേഷൻ നമുക്ക് ഇതുപോലെ റോഡ് മിസ്സായിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പഠിച്ചിരിക്കുന്നത്. വളരെ യൂസ്ഫുള്ളാണ്. പല ആളുകൾക്കും വീട്ടിലേക്കുള്ള വഴി റോഡ് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ റോഡ് കൃത്യമായിട്ട് നമുക്ക് ഗൂഗിളിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ റിവ്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ റോഡ് അനുവദിച്ച് തരും. അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ മാപ്പിൽ മിസ്സായി കഴിഞ്ഞ റോഡ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. എങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് റോഡില്ലെങ്കിൽ ആ റോഡ് എങ്ങനെ നമുക്ക് ഗൂഗിളിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലേ സ്റ്റോറിൽ പോയിട്ട് നിങ്ങളുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൽ ലൊക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ലൊക്കേഷൻ ഭാഗത്ത് ഇതുപോലെ എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്തതിന് ശേഷം ഈ ഗൂഗിൾ മാപ്പിൻ്റെ ഇവിടെ കാണുന്ന ഈ റൗണ്ട് ബട്ടണിലൊന്ന് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ബ്ലൂ കളറിലേക്ക് മാറണം. അതിനുശേഷം മാത്രമാണ് നമുക്ക് കൃത്യമായ ലൊക്കേഷൻ കിട്ടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വലതുഭാഗത്ത് ഗൂഗിൾ മാപ്പിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ള ഓപ്ഷൻ കാണാം. ഏറ്റവും അവസാനത്തിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് ഓപ്ഷൻസുകൾ ചോദിക്കും. ഇവിടെ രണ്ടാമതായിട്ട് എഡിറ്റ് ദ മാപ്പ് എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ മൂന്നാമത്തെ ആഡ് ഓർ ഫിക്സ് എ റോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും, ഇവിടെ ഒരുപാട് ഓപ്ഷൻസുണ്ട്. വൺ വേ ആണോ അല്ലെങ്കിൽ റോഡ് ക്ലോസ്ഡാണോ അല്ലെങ്കിൽ റോഡ് പ്രൈവറ്റ് റോഡാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ മിസ്സിംഗ് റോഡ് എന്നുള്ള ഓപ്ഷൻ കാണും, നമ്മളത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ കൃത്യമായ ഒരു മാപ്പ് ഇതിനകത്ത് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ റോഡ് തമ്മിൽ മിസ്സായത് കാണാൻ സാധിക്കും. ഈ റോഡ് നമുക്ക് കൂട്ടി യോജിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതുപോലെ സൂം ചെയ്ത് കൃത്യമായ അത് ലൊക്കേഷൻ സെറ്റ് ചെയ്തിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ആഡ് ഫസ്റ്റ് റോഡ് എന്നുള്ള ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ ഇതുപോലെ ഒരു റൗണ്ട് ബട്ടൺ ഇവിടെ കാണും. അപ്പോൾ താഴെ കാണുന്ന ഭാഗത്ത് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങൾ ഈ റൗണ്ട് ബട്ടണിലേക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പ് ഒന്ന് ഡ്രാഗ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ആ റോഡിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കുക ഈ റൗണ്ട്. അതിനുശേഷം ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. ഗൂഗിൾ മാപ്പ് വലിച്ചാൽ മതി ഈ വര ഇങ്ങനെ പോകുന്ന കാണാൻ സാധിക്കും. ആ റോഡിനകത്തേക്ക് കൃത്യമായ പോയിന്റിൽ എത്തിച്ചു കൊടുക്കുക. എത്തിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെ കാണുന്ന ഭാഗത്ത് ഈ പ്ലസ് ബട്ടൺ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ റോഡ് കാണാൻ സാധിക്കും. മിസ്സായ റോഡ് ഇതുപോലെ നമ്മൾ വരച്ചു. അതിനുശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നാമത്തെ റോഡ് നെയിമാണ്. ഇവിടെ നിങ്ങൾ എന്ത് റോഡാണോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ റോഡ് ഇതുപോലെ വേണമെങ്കിൽ ലോക്കൽ റോഡൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ലോക്കൽ എന്നോ പ്രൈവറ്റ് റോഡാണെങ്കിൽ പ്രൈവറ്റ് എന്നോ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം റോഡ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെയിൻ റോഡോ ലോക്കൽ റോഡോ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ താഴെ കാണുന്ന ഭാഗത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഈ ടിക്ക് മാർക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഗ്രീൻ മാർക്കിലേക്ക് മാറിയത് കാണാൻ സാധിക്കും. തുടർന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ്, ആ റോഡ് ഇതുപോലെ സെറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ പേര്, ആ റോഡിൻ്റെ പേരൊക്കെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന ഭാഗത്ത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഗൂഗിൾ ഇത് റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒരു മെയിൽ വരും. ആ മെയിലിൽ നിങ്ങൾക്ക് ഈ റോഡ് അവർ റിവ്യൂ ചെയ്ത് ഓക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള റോഡ് അവിടെ ഉണ്ടെന്ന് ഗൂഗിൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റോഡ് അനുവദിച്ച് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും ലൊക്കേഷൻ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ മിസ്സായ സ്ഥലം കൂടി ഗൂഗിൾ മാപ്പിൽ കാണിക്കുകയും അതുവഴി നിങ്ങൾക്ക് റൂട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.